ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോബ്ബോൾ ഇന്ന് നമ്മൾ നമ്മുടെ എട്ടാം ക്ലാസിൻ്റെ എട്ടാമത്തെ ചാപ്റ്റർ ഏരിയ ഓഫ് ക്വാർട്ടറി ലാറ്റൽസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പാർട്ടിൽ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാർട്ടറി ലാറ്റൽസ് എന്നാണ് നമ്മൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ക്വാർട്ടറി ലാറ്റൽസ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഫെമിലിയറാണ് അല്ലേ ഏതൊക്കെ തരാണ് ക്വാട്ടറി ലാർട്ടൽസ് ആത് ഏതൊക്കെയാണുള്ളത് നമുക്ക് ക്വാട്ടറി എന്ന് വന്നു കഴിഞ്ഞാൽ എ പോളിഗൺ വിത്ത് എ ക്ലോസ്ഡ് ഫിഗർ വിത്ത് ഫോർ സൈഡ്സ് അല്ലേ നാല് വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുന്ന പേരാണ് ക്വാട്ടറി ലാട്ടൽസ് അല്ലേ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് നമ്മൾ കണ്ടായിരുന്നു ഇപ്പം നമുക്കറിയാം റെക്റ്റാംഗിളും സ്ക്വയറും ഒക്കെ നമുക്കറിയാവുന്നതാണ് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ളതാണ് അത് കൂടാതെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് പാർലലോഗ്രാം പഠിച്ചിട്ടുണ്ട് അല്ലേ ഓപ്പോസിറ്റ് സൈഡ്സ് പാർലലായിട്ട് വരുന്ന ഉണ്ട് പിന്നെ റോംബസ് ഉണ്ട് പിന്നെ ട്രപ്പിസിയുണ്ട് അല്ല ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതായത് കൺസ്ട്രക്ഷൻ ഓഫ് ക്വാട്ടറിയിൽ ആട്ട്രൽസ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് അവർക്കൊന്നും എല്ലാവരും ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഈ ക്വാർട്ടറിയൽ ആട്ടൽസിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഇപ്പം നമുക്ക് റെക്റ്റാങ്കിൾ എന്നുള്ള ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും മനപ്പാടാണ് അല്ലേ എങ്ങനെയാണ് നമ്മളൊരു റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് റെക്ടാങ്കിൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ലെങ്തും ബ്രെത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും ലെങ്ത് ഇൻറ്റു ബ്രെത്ത് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ അതുപോലെ തന്നെ സ്ക്വയർ ആണെങ്കിലോ അതിൻ്റെ സൈഡ് ഇൻറ്റു സൈഡ് ചെയ്യും ഏരിയ കിട്ടാനായിട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ് ഓക്കെ അപ്പം ആ രണ്ട് റെക്റ്റാങ്കിളിൻ്റെയും സ്ക്വയറിൻ്റെയും ഏരിയയുടെ കേസ് നമുക്ക് നന്നായിട്ട് അറിയാം ഇനി അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പാരലോഗ്രാത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പാരലോഗ്രാം അതായത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് പാരലോഗ്രത്തിൻ്റെ ഏരിയയിലേക്ക് പോകുന്നതായിട്ട് ആണ് നമുക്കിവിടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ടീച്ചറിൻ്റെ ഈ ഒരു സോഫ്റ്റ് കോപ്പിയിൽ പേജ് നമ്പർ വൺ ആണ് അതായത് സെയിം ഏരിയ എന്ന് പറയുന്ന ആ ടോപ്പിക്കുള്ള ആ ഭാഗത്തെയാണ് ടീച്ചർ ഇന്ന് അവിടെ തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ എടുത്ത് വെക്കണം ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ വൺ ഫോർട്ടി ഫോർ ആയിരിക്കത്തില്ല ഇത് സോഫ്റ്റ് കോപ്പിയാണ് അപ്പം ഏരിയ ഓഫ് ക്വാർട്ടറി ആർട്ടിൽസ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങുന്നതിൻ്റെ തൊട്ടടുത്ത പേജിലെ കാര്യമാണ് ടീച്ചർ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പതിനുമുമ്പ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുന്നതാണെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക ഓക്കെ സെയിം ഏരിയ ഓക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അവിടെ ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയാണ് സിറ്റ് സെന്റിമീറ്റർ ബ്രെഡ്ത്ത് എത്രയാണ് ഇവിടെത്തിരിക്കുന്നത് ത്രീ സെന്റിമീറ്റർ ഓക്കെ ഓക്കെ അപ്പൊ ടീച്ചർ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട് ഈ റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് സിറ്റ് സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ത്രീ സെന്റിമീറ്റർ ബ്രെഡ്ത്ത് ത്രീ സെന്റിമീറ്ററും ലെങ്ത് സിറ്റ് സെന്റിമീറ്ററും വരുന്ന ഒരു റെക്റ്റാംഗിൾ ആണ് വരച്ചിരിക്കുന്നത് ഈ റെക്റ്റാങ്കിളിൽ നിന്ന് നമ്മളൊരു പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പാരലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ ഇതൊരു ഷീറ്റ് ഓഫ് ഒരു ഒരു കാർഡ് ബോർഡ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ നമ്മൾ ഈ റെക്റ്റാംഗിൾ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ആക്കി കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ ടീച്ചർ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ടീച്ചർ രണ്ട് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുവാണ് ഓക്കെ ഇതാണ് ഇവിടുത്തെ രണ്ട് സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ഈ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം നമ്മൾ പേപ്പറിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പറയും അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങളെയോട് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാൻ പറയുക എന്നിട്ട് ഈ ഭാഗം എന്ത് ചെയ്യുമെന്നറിയോ ഈ ഭാഗം കൊണ്ടുവന്ന് ഇങ്ങോട്ട് വയ്ക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ടീച്ചർ ഇവിടുന്ന് ടു സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചു അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് ടീച്ചർ ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് ആക്കാം ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ അതേപടി കൊണ്ടുവന്ന് ഈ സൈഡിലേക്ക് പ്ലേസ് ചെയ്യുക അപ്പോൾ ഈ ടു സെൻറ്റിമീറ്റർ ഉള്ളത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും ഇത് ടു സെൻറ്റിമീറ്റർ വന്നു അതായത് ഈ ടു സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് വന്നു എന്നിട്ട് ഈ ലൈനുണ്ടല്ലോ ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് നമ്മൾ വരയ്ക്കും ഓക്കെ ഇങ്ങോട്ട് വരച്ചു ഇങ്ങോട്ട് വരച്ചു ഇനി ഇനി ഇതില്ലാതെ അതായത് നമ്മൾക്ക് ഈ ലെഫ്റ്റ് ഇല്ലാതെ ഈ ഒരു പിക്ചർ ഇപ്പം ഇത് ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഈ ഭാഗം ഇല്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ ഇതങ്ങ് റിമൂവ് ചെയ്ത് കളയുക ഓക്കെ ഇപ്പിതെന്തായി ഷേപ്പ് ഇപ്പം ഇതും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് എന്ത് ഷേപ്പായി പാരലോഗ്രാം ആയി അല്ലേ ഓക്കെ അപ്പം നമ്മൾ ആദ്യം വരച്ച ആ റെക്റ്റാംഗിള് ഫസ്റ്റ് ടീച്ചർ വരച്ചിരുന്ന ആ റെക്റ്റാംഗിളിൻ്റെ ലെങ്ത് എത്രയായിരുന്നു സിക്സ് സെൻറിമീറ്ററും ബ്രെഡ് എത്രയായിരുന്നു ബ്രെഡത്ത് ത്രീ സെൻറിമീറ്ററും ആയിരുന്നു അപ്പം അതിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയായിരുന്നു ഏരിയ ഈസിക്കൾ ടു ലെങ് ഇൻറ്റു ബ്രെഡ് ഈസീക്കൾ ടു സിറ്റ്സ് ഇൻറ്റു ത്രീ ഇസീകൾ ടു എയ്റ്റീൻ സെൻറിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ ഓക്കെ അപ്പൊ നോക്കിയേ ആദ്യത്തെ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു ചേഞ്ചും വരുത്താതെ ജസ്റ്റ് ഇവിടുന്ന് ഒരു ഭാഗം ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്തു അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്തു എന്നുള്ളതല്ലാതെ അവിടെ വേറൊരു വ്യത്യാസവും വന്നിട്ടില്ല അതായത് അതിന്റെ അർത്ഥം എന്താ ഈ ആദ്യത്തെ റെക്റ്റാങ്കിളുടെ സെയിം ഏരിയ തന്നെയാണ് ഈ പാർലോഗ്രാത്തിന്റെ ഏരിയം എന്ന് മനസ്സിലായി അപ്പൊ ഈ പാർല ലോഗ്രത്തിന്റെ ഏരിയയും എന്ത് തന്നെയാണ് ഏരിയ ഓഫ് ദ പാർലോഗ്രാം ഓൾസോ എയ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് കിട്ടും കാരണം നമുക്കറിയാം ആദ്യത്തെ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിയിട്ടില്ല നമ്മൾ ഇവിടുന്ന് ടു സെന്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ട് വരച്ച് അത് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു അത്രയേ ഉള്ളൂ അപ്പൊ അത്രയും ചെയ്തപ്പം നമുക്ക് ഈ റെക്റ്റാങ്കിൾ എന്തായി മാറി ഒരു പാരലോഗ്രാം ആയി അപ്പൊ ആ പാരലോഗ്രാഫിന്റെ ഏരിയയും ആദ്യത്തെ രട്ടാംഗിന്റെ ഏരിയയും സെയിം ആണ് ഓക്കെ ഇനി ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത് നോക്കാം അതാണ് ആദ്യം അവിടെ പറയുന്ന കാര്യം പിന്നെ നോക്കി ഓക്കെ അവിടെ തന്നെ പറയുവാണ് വോട്ട് ഇസ് ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം എയ്റ്റീൻ സെൻറ്റിമീറ്റർ സ്ക്വയർ യു ഹാവ് നോട്ട് റിമൂഡ് എനിത്തിങ് ഫ്രം ദ റെക്റ്റാങ്കിൾ അല്ലേ റെക്റ്റാങ്കിളിനകത്ത് നമ്മളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല ഒള്ളി റീ അറേഞ്ച്ഡ് ദ പീസ് ആ തന്നിരുന്ന പീസിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്തു അത്രേ ചെയ്തിട്ടുള്ളൂ വട്ട് ഇഫ് ഇഫ് യു കട്ട് കട്ട് ഔട്ട് എ ട്രയാങ്കിൾ ടേക്കിംഗ് വൺ സെന്റിമീറ്റർ ഇൻസ്റ്റെഡ് ഓഫ് ടു സെന്റിമീറ്റർ അറ്റ് ദ ടോപ്പ് ഡസ്റ്റ് ദ ഏരിയ ചേഞ്ചസ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ടു സെന്റിമീറ്റർ എടുത്തല്ലേ കട്ട് ചെയ്ത് ഇനി അതിന്റെ സ്ഥാനത്ത് നമ്മൾ ഇവിടുന്ന് വൺ സെന്റിമീറ്റർ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വൺ സെന്റിമീറ്റർ ഇവിടെ പേസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ അതിന് റീ അറേഞ്ച് ചെയ്തു അങ്ങനെ വരുമ്പം എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അപ്പൊ നമുക്ക് അതും വേണമെങ്കിൽ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഇത് സിക്സ് സെന്റിമീറ്ററും ത്രീ സെന്റിമീറ്ററും അപ്പൊ നമ്മൾ നേരത്തെ ഇതിനകത്തുനിന്ന് ടു സെന്റിമീറ്റർ ആണ് എടുത്തത് അല്ലേ അപ്പൊ അതിന്റെ സ്ഥാനത്ത് ഇവിടെ ഡീച്ചർ എടുക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് വൺ സെൻറ്റിമീറ്റർ എടുക്കാനാണ് അപ്പോൾ വൺ സെൻറ്റിമീറ്റർ എടുത്തു എന്നിട്ട് അത് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുവാണ് നമ്മൾ അല്ലെങ്കിൽ ഇവിടുന്ന് അത് മാറ്റി എന്നിട്ട് നമ്മൾ ഈ വൺ സെൻറ്റിമീറ്റർ ഉള്ള ഈ ബാ ഈ പോർഷനെ നമ്മൾ ഇവിടുന്ന് അറേ ഇവിടുന്ന് റീ അറേഞ്ച് ചെയ്യുകയാണ് ഇവിടുന്ന് എടുത്ത് മാറ്റി അതിൻ്റെ പൊസിഷൻ ഇങ്ങോട്ടാക്കുവാണ് അപ്പോൾ ഈ വൺ സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ആവും ഓക്കെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡായി ഇങ്ങോട്ട് നമ്മൾ വരച്ചു ഓക്കെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ ഇത് നമ്മൾ റിമൂവ് ചെയ്ത് ഇത് മാറ്റി കേട്ടോ ഇത് ഇവിടുന്ന് പോയി ഇത് നമ്മൾ ഇങ്ങോട്ട് വരച്ചു അപ്പം അടുത്ത പാരലോഗ്രാമായി അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇത് റീ അറേഞ്ച് ചെയ്തു റീ അറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് അടുത്തൊരു പാരലോഗ്രാം നമുക്ക് കിട്ടി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് സിറ്റ്സും ബ്രെഡ് ആയിരുന്നു അപ്പം അതിന്റെ ഏരിയ സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരുന്നു അപ്പൊ ഈ അടുത്ത പാരലോഗ്ര നമ്മൾ വരച്ചത് ഇവിടുന്ന് വൺ സെന്റിമീറ്റർ കട്ട് ചെയ്തെടുത്ത് ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യുക ചെയ്തത് ആ പീസ് ഇവിടുന്ന് കട്ട് ചെയ്ത പീസ് എടുത്ത് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്തു അന്നേരം ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ റെക്റ്റാങ്കിളിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും വന്നിട്ടില്ല അല്ലെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയ്ക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല കാരണം ഈ ജസ്റ്റ് ഇതിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുക മാത്രമാണ് ചെയ്തത് അപ്പൊ ഇവിടെയും പാരലോഗ്രത്തിന്റെ ഏരിയ എന്ത് തന്നെയാണ് എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ ആണ് അല്ലെങ്കിൽ എയ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഓക്കെ അപ്പം ഈ രണ്ട് കേസിൽ നമ്മളിപ്പം പറഞ്ഞു ഇവിടുന്ന് ടു സെന്റിമീറ്റർ എടുത്ത് നമ്മൾ ചെയ്തപ്പോഴും ഇപ്പുറത്തെ സൈഡിൽ വന്നു കഴിഞ്ഞാലും അവിടെ ഏരിയ ഓഫ് റെക്റ്റാംഗിളും ഏരിയ ഓഫ് പാരലോഗ്രാം തമ്മിൽ വ്യത്യാസമൊന്നും വരുന്നില്ല അല്ലേ അപ്പം അത് രണ്ട് സെയിം ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇനി ഇവിടെ പറയുന്ന കാര്യം ഓൾ പാരലോഗ്രാംസ് ഗോട്ട് ലൈക്ക് ദിസ് ഹവ് ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആൻഡ് വൺ സൈഡ് സിക്സ് സെന്റിമീറ്റേഴ്സ് ദ അത

സിറ്റ്സ് സെന്റിമീറ്ററും പാരലോഗ്രത്തിൻ്റെയാണ് റെക്റ്റാംഗിളിൻ്റെ അല്ല പാരലോഗ്രത്തിൻ്റെ സൈഡ് സിറ്റ്സ് സെൻറ്റിമീറ്ററും ഫോർ സെൻറ്റിമീറ്ററും വരത്തക്ക രീതിയിൽ എന്നിട്ട് ഏരിയ എത്ര വരണം ഏരിയ ഇസ് ഈക്വൽ ടു എറ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്ററും വരണം അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊരു പാരലോഗ്രാം വരയ്ക്കാം ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ അപ്പം നിങ്ങളിത് മനസ്സിലാക്കുക പേജ് നമ്പർ അടുത്ത പേജിലേക്ക് എത്തി അതായത് പേജ് നമ്പർ വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആയി അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം വി ക്യാൻ വി ഡ്രോ എ പാരലോഗ്രാം ഓഫ് സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ അപ്പോൾ ഈ മെഷർമെൻറ്റ് വരുന്ന ഒരു കോഡറിൽ ആ സോറി ഒരു പാരലോഗ്രാം ആണ് നമുക്ക് വരയ്ക്കേണ്ടത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ ചെയ്തപ്പം നമുക്കിവിടെ പാരലോഗ്രത്തിന്റെ സൈഡ്സ് നമുക്ക് അറിയില്ലായിരുന്നു അല്ലെ ഈ പാരലോഗ്രത്തിന്റെ സൈഡ്സ് നമുക്ക് എങ്ങനെയായിരുന്നു നേരത്തെ ഇതിനകത്ത് കിട്ടിയത് നമ്മളിത് ആ റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു നിശ്ചിത ലെങ്ത് എടുത്തിട്ട് അതിങ്ങോട്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്തത് അല്ലേ അല്ലാതെ നമുക്ക് പാരലോഗ്രാത്തിൻ്റെ ഈ സൈഡിനെ പറ്റി നമുക്ക് ധാരണയില്ലായിരുന്നു അപ്പൊ നമുക്ക് ഇവിടെ സിറ്റ്സ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചിട്ട് ഇത് സിറ്റ്സും ഇത് ഫോറും വരത്തക്ക രീതിയിൽ വേണം നമ്മൾ പാരലോഗ്രാം വരയ്ക്കാൻ ഇത് സിറ്റ്സും ഇത് ഫോറും വരത്തക്ക രീതിയിൽ വേണം വരയ്ക്കാൻ അതുപോലെ തന്നെ അതിന്റെ ഏരിയ എന്തായിരിക്കണം എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ തന്നെയായിരിക്കണം ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ ഒരു കാര്യം ഓർത്തേ ഈ എയ്റ്റീൻ സ്ക്വയർ സെന്റിമീർ അപ്പൊ അതിനുമുമ്പ് ടീച്ചർ ഇവിടെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ പാറലോ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പം വേണ്ടത് ഇവിടുത്തെ പാറലോ ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ തന്നെയാണ് അല്ലേ ആ എയ്റ്റീൻ അപ്പൊ കിട്ടിയത് നമുക്ക് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് കിട്ടിയത് അപ്പൊ പാറലോഗ്രഹത്തിന്റെ ഈ സിക്സ് സെന്റിമീറ്റർ വരുന്നതിന് നമുക്ക് ബേസ് എന്ന് പറയാം ബേസ് അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഈ താഴത്തെ ഈ ലെങ്ത് തന്നെ ഈ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇത് ബേസ് ആണ് ബേസ് സിറ്റ് സെന്റിമീറ്റർ തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് സിറ്റ്സിനെ എന്ത് വെച്ച് ചെയ്തപ്പോഴായിരിക്കും എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ കിട്ടിയേ ആ ഈ ത്രീ വെച്ച് ചെയ്തപ്പോഴായിരിക്കും എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റർ കിട്ടിയ ഈ ത്രീ എന്താ ശരിക്കും ഈ പാർലലോഗ്രത്തിന്റെ എന്താ ഈ ത്രീ എന്ന് പറയുന്നത് എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പാർല ലൈൻസ് ഈ രണ്ട് പാർല ലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അല്ലേ അല്ലെങ്കിൽ പെർപ്പണ്ടിക്കുലർ ഹൈറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അപ്പം അതാണ് ഈ ത്രീ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അതായത് ഇതിന് ഈ രണ്ട് ലെങ്തുകൾക്കും നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പം അപ്പം ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ല ഇത് രണ്ടെണ്ണം നമ്മൾ പാർലോഗ്രാം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ രണ്ട് മെഷർമെൻറ്റ് വേണം പക്ഷേ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ഒരു അതായത് ഇവിടുത്തെ ഈ ഹൈറ്റാ വേണ്ടത് അതായത് ഈ ചെരിഞ്ഞ ഹൈറ്റ് അല്ല വേണ്ടത് പെർപ്പണ്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ഈ രണ്ട് പാരലൈൻസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത് അപ്പോൾ ആ ഡിസ്റ്റൻസ് അറിയാമെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ അതിന് ടീച്ചർ എച്ച് എന്ന് കൊടുക്കുവാണ് അപ്പം ബേസ് ഇൻറ്റു ഹൈറ്റ് ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലോഗ്രാത്തിൻ്റെ ഏരിയ കിട്ടും മനസ്സിലായോ അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി കഴിഞ്ഞാൽ ടീച്ചർ കുറച്ചും നിങ്ങൾക്ക് മനസ്സിലായോ നേരത്തെ ഒന്ന് പറഞ്ഞു തന്നോന്നേ ഉള്ളൂ അപ്പം പാർലലോഗ്രാംസ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു യെല്ലോ കളറിലുള്ള ബോക്സിലുണ്ട് ദ ഏരിയ ഓഫ് എ പാരലോഗ്രാം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ സൈഡ് വിത്ത് ഡിസ്റ്റൻസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയേ ഏരിയ ഓഫ് എ പാരലോഗ്രാം പാരലോഗ്രാത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് വൺ സൈഡ് ഇപ്പം ഈ സൈഡെടുക്കുന്നതെങ്കിൽ ഈ സൈഡിന്റെ ലെങ്തും അതുപോലെ തന്നെ എന്ത് വേണം ഡിസ്റ്റൻസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ടുള്ള ലെങ്ത് ഇനി ഈ സൈഡാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിലോ ഈ സൈഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ സൈഡും ഈ സൈഡുമായിട്ടുള്ള ഡിസ്റ്റൻസും അറിയാമായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം ഓക്കെ അതാണ് നമ്മുടെ പാരയോഗ്യം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് അത് നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് അത് വരുന്നത് അപ്പം ടീച്ചർ ഇതിപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഉള്ളൂ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് സിക്സ് സെന്റിമീറ്റർ ഫോർ സെന്റിമീറ്ററും വരുന്ന രീതിയിൽ സിക്സ് സെന്റിമീറ്റർ ഫോർ സെന്റിമീറ്റർ വരയ്ക്കണം പാരലോഗ്ര സൈഡ്സ് വരുന്നത് അതായത് ഇത് സിക്സും ഇത് ഫോറും വരണം ഇത് രണ്ടും ഫോർ വീതം വരണം ദെൻ ഏരിയ എയ്റ്റീനും വരണം ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് വരയ്ക്കണം നമ്മളൊരു നമ്മളൊരു പാരലോഗ്രാം വരയ്ക്കണം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഫസ്റ്റ് നമ്മൾ സിക്സ് സെന്റിമീറ്റർ എടുക്കുവാണ് ഓക്കെ സിറ്റ്സ് ഉള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സിക്സ് സെൻറ്റിമീറ്ററും ഫോർ ആണ് നമുക്ക് എന്ത് വരേണ്ടത് നമുക്കിവിടെ ഈ പാറലോഗ്രഹത്തിൻ്റെ ആയിട്ട് വരേണ്ടത് അല്ലേ പക്ഷേങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഏരിയ എയ്റ്റീൻ തന്നിട്ടുണ്ട് അപ്പോൾ സിറ്റ്സ് ഇൻറ്റു നമ്മൾ ടീച്ചർ പറഞ്ഞു പാരലോഗ്രഹത്തിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അപ്പോൾ ബേസ് സിറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ സിക്സ് ഇൻറ്റു എത്ര ചെയ്താലോ എയ്റ്റീൻ കിട്ടുന്നത് സിക്സ് ഇൻറ്റു ത്രീ ചെയ്യുമ്പോഴാണ് എയ്റ്റീൻ കിട്ടുന്നത് അപ്പോൾ ത്രീ ആയിരിക്കും ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വരേണ്ടത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്നൊരു ത്രീ സെൻറ്റിമീറ്റർ എടുത്ത് നമുക്കൊരു ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ പാലലോഗ്രാം വരയ്ക്കാനായിട്ട് എന്താ ചെയ്യുന്നത് ഓക്കെ ഇവിടെ നിന്ന് ജസ്റ്റ് ടീച്ചർ ഇവിടുന്ന് കറക്റ്റ് ഒരു നയൻറ്റി ഡിഗ്രി എടുത്തു എന്നിട്ട് അതിൽ വരത്തക്ക രീതിയിൽ ത്രീ സെൻറ്റിമീറ്റർ മീനിലോട്ട് വരയ്ക്കുവാണ് ഓക്കെ ത്രീ സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ സിറ്റ്സും ത്രീയും ആറ് മൂന്ന് ആ സിറ്റ്സിൻറ്റു ത്രീ എയ്റ്റീൻ വരും അപ്പോൾ അത് വരത്തക്ക രീതിയിൽ നമുക്ക് റെക്റ്റാംഗിൾ ഫസ്റ്റ് വരയ്ക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് പാറിലോഗ്രാം വരയ്ക്കാം ഓക്കെ യെസ് അപ്പം സിറ്റ്സ് ലെങ്തും ബ്രെത്ത് ത്രീയും വരുന്ന ഒരു റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വൺ സൈഡ് ഫോർ സെന്റിമീറ്ററാണ് വേണ്ടത് പാരലോഗ്രത്തിന്റെ അപ്പം അത് വേണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പൊ കോമ്പോസ്റ്റിനകത്ത് ഫോർ സെന്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഫോർ സെന്റിമീറ്റർ എടുത്ത് നമ്മൾ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കും അതുപോലെ തന്നെ ഇവിടുന്ന് ഫോർ സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ആർക്ക് വരയ്ക്കും എന്നിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ പാരലോഗ്രാം ആകും ഓക്കെ ഓക്കെ അപ്പോൾ ടീച്ചർ ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ട് ഫോർ സെൻറ്റിമീറ്റർ ഈ പോയിൻറ്റിൽ നിന്ന് ആർക്ക് ഇവിടെ വരച്ചു അതുപോലെ തന്നെ ഈ പോയിന്റിൽ നിന്നും മറ്റൊരാർക്കൂടെ ഇങ്ങനെ വരച്ചു ഓക്കെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റിൽ നിന്നും ഈ പോയിന്റിലേക്ക് വരച്ചു അതുപോലെ തന്നെ ഈ പോയിൻറ്റിൽ നിന്നും ഇങ്ങോട്ടും വരച്ചു ഇപ്പം നമുക്കിവിടെ ഒരു പാറ ലോഗ്രാം കിട്ടി അല്ലേ അപ്പോൾ ഈ പാറ ലോഗ്രാം നോക്കിയേ ഇതാണ് നമ്മുടെ പാരലോഗ്രാം ഈ പാരലോഗ്രത്തിന്റെ വൺ സൈഡ് സിക്സ് സെന്റിമീറ്ററും അതർ സൈഡ് ഫോർ സെന്റിമീറ്ററും വരത്തക്ക രീതിയിലുള്ള പാരലോഗ്രാം നമ്മൾ വായിച്ചിട്ടുള്ളത് പക്ഷേ ഈ പാരലോഗ്രത്തിന്റെ ഏരിയ എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ത്രീ സെന്റിമീറ്റർ ഹൈറ്റ് തന്നെ ആയിരിക്കുമല്ലോ ഇതിനിടയ്ക്ക് വരുന്ന ഈ ത്രീ സെന്റിമീറ്ററും അല്ലേ അപ്പൊ ഇത് ത്രീ സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും ത്രീ സെന്റിമീറ്റർ ആണ് ഇച്ചിരി ഇത് റബ് ചെയ്യുവാണ് ഓക്കെ ഇത് റബ് ചെയ്തു ഇനി നോക്കിക്കെ ഇതൊരു പാരലോഗ്രാം ആയി വൺ സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ ബേസ് സിക്സ് സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട് എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ സെൻറിമീറ്ററും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏരിയ എത്രയായിരിക്കും വരുന്നത് സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ തന്നെ വരും അല്ലേ അപ്പോൾ ഇതാണ് ഈ സെയിം ഏരിയ എന്നുള്ള ടോപ്പിക്കിനകത്ത് വരുന്ന കാര്യം ഇതാണ് അതായത് റെക്റ്റാങ്കിളിൻ്റെ റെക്റ്റാങ്കിളിനകത്ത് നിന്ന് നമ്മളൊരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ചേഞ്ചും വരുന്നില്ല അല്ലേ ഏരിയയ്ക്ക് ഒരു ചേയ്ഞ്ചും വരുന്നില്ല അപ്പോൾ റെക്റ്റാംഗിൾഡ് ആ സെയിം ഏരിയ തന്നെയായിരിക്കും ഇവിടെ വരുന്നത് പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ തന്നെ ടീച്ചർ എക്സ്ട്രാ ഒരു കാര്യം അവിടെ പറഞ്ഞു പാർലലോഗ്രഹത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പാർലോഗ്രഹത്തിൻ്റെ വൺ സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആ സൈഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ പാർലോഗ്രഹത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ആ ബേസും ആ ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഇനി ഓക്കെ അപ്പം നമ്മൾ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം ഇവിടെ പഠിച്ചതായിരുന്നു അതായത് ഒരു പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള അതിൻ്റെ ഡിസ്റ്റൻസും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഈ രണ്ട് മെഷർമെൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഓഫ് എ പാരലോഗ്ര കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളാണ് ഓക്കെ അതായത് ഈ ബേസും ഈ ഹൈറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി ഓക്കെ അങ്ങനെയാണ് നമ്മൾ പാരലോഗ്രത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇനി എന്താണുള്ളത് നോക്കട്ടെ എസ് ഇനി പാരലോഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുവാണ് വി ഹാവ് ഡ്രോൺ മെനി പാരലോഗ്രാംസ് വിത്ത് വൺ സൈഡ് സിക്സ് സെന്റിമീറ്റർ ആൻഡ് ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ഇൻ ഓൾ ദീസ് ദ സെക്കൻഡ് സൈഡ്സ് ആർ ഡിഫറെന്റ് അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ടീച്ചറുടെ ടെക്സ്റ്റ് ബുക്കിലെ അതായത് ആദ്യം പാരലോഗ്രാം എന്നുള്ള ഹെഡിങ് ഉണ്ടല്ലോ നിങ്ങൾ അതിനകത്ത് ആദ്യം തന്നിരിക്കുന്നത് സിക്സ് സെന്റിമീറ്ററും സിക്സ് സെന്റിമീറ്റർ ബേസും അതുപോലെ തന്നെ ഹൈറ്റ് ത്രീ സെന്റിമീറ്റർ അതായത് ഒരു റെക്റ്റാംഗിളിൽ നിന്ന് സിറ്റ് റെക്റ്റാങ്കിൾ വിത്ത് ലെങ്ത് സിക്സ് സെൻറ്റിമീറ്ററും ബ്രെത്ത് ത്രീ സെൻറ്റിമീറ്ററും വരുന്ന റെക്റ്റാങ്കിളിൽ നിന്ന് ഒരു നമ്മളിവിടുന്ന് വൺ സൈഡ് എടുത്തില്ലേ ആദ്യം നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത പോലെ വൺ സൈഡ് എടുത്തിട്ട് അത് ഇപ്പോഴത്തെ സൈഡിൽ കൊണ്ടുവന്ന് വൺ സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ വൺ സെൻറ്റിമീറ്റർ എടുത്ത് അത് ഈ സൈഡ് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് വൺ സെൻറ്റിമീറ്റർ റീ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞ പുതിയതായിട്ടൊരു പാരലോഗ്രാം ആയി അപ്പോൾ അതിൻ്റെ ഏരിയയും എയ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ് അതിനുശേഷം മറ്റൊരു റെക്റ്റാങ്കിള് റെക്റ്റാങ്കിളിൽ നിന്ന് ടു സെൻറ്റിമീറ്റർ കട്ട് ചെയ്തു അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പം അവിടെയും ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ് പിന്നെ പിന്നെ എന്താണ് അവിടെ നമുക്ക് അടുത്ത മൂന്നാമത്തേനകത്ത് പറയുന്നത് ഈ സിക്സും ഈ ഫോറും വന്നത് ഈ ആണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയും ഏരിയ എയ്റ്റീൻ സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നെയാണ് ഇൻ ഓൾ ദീസ് ദ സെക്കൻഡ് സൈഡ് ആർ ഡിഫറെൻറ്റ് ബട്ട് ദർ ഈസ് ആൻഡ് ദർ മെഷർമെൻ്റ് ദാറ്റ് റിമെയിൻസ് അൺചെയ്ഞ്ച്ഡ് ഓക്കെ അതായത് ഈ സൈഡ് ഡിഫറെൻ്റ് ആണെന്നാണ് പറയുന്നത് ഓരോന്നിനകത്തും ഈ സൈഡിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആണ് പാറൽ ഈ സൈഡ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് ഈ സൈഡ് ഡിഫറെൻ്റ് ആണ് പക്ഷെ എങ്കിലും ഇതിനകത്ത് ഒരു സംഭവം മാത്രം അൺചേഞ്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് എന്തായിരിക്കും ആ സൈ സൈ അഞ്ച് ഇഞ്ചായിട്ട് വരുന്നത് അതായത് ഇത് തമ്മിലുള്ള ഈ ഡിഫറൻസ് അതായത് ഇപ്പം ഇത് സിക്സ് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ പാരൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാരലൽ സൈഡ് തമ്മിലുള്ള ആ ഡിഫറൻസ് ആ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അൺ ചേയ്ഞ്ചായിരിക്കും അൺചെയ്ഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാറ്റവും ഇല്ല അപ്പം അതുകൊണ്ടാണ് സിക്സ് ഇൻ ടു ത്രീ എയ്റ്റീൻ എന്ന് വരുന്നത് നമുക്ക് ഓക്കെ അതാണ് അവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് അവിടെ പറഞ്ഞു തരുന്നത് അതുതന്നെയാണ് ഓക്കെ അപ്പം ഒരു പാർല ലോക്രഹത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഒരു സൈഡും അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ആ പാർല ഏരിയ കണ്ടുപിടിക്കാൻ എന്ന് നമ്മൾ പറഞ്ഞില്ലേ അല്ലേ അപ്പം അത് നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം ദ ഏരിയ ഓപ്പോസിറ്റ് ഇനി ടീച്ചർ ഒരു റഫായിട്ടൊരു ഫിഗർ വരയ്ക്കാം എന്നിട്ട് അതിൻ്റെ ഏരിയ എത്രയാന്ന് നിങ്ങൾ പറയണം ഓക്കെ ഇതൊരു പാരലോഗ്രാം ആണ് ഈ പാരലോഗ്രാത്തിൻ്റെ ലെങ്ത് ട്വൻ്റി സെൻറിമീറ്റർ ആണ് ബ്രെത്ത് ടെൻ സെൻറിമീറ്റർ ആണ് അതുപോലെ തന്നെ ഇത് ഫൈവ് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ദെൻ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് ദിസ് പാരലോഗ്രാം ഈ പാരലോഗ്രാത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം പറഞ്ഞേ അപ്പം ട്വൻ്റി സെൻറ്റിമീറ്റർ ഉണ്ട് അതുപോലെ തന്നെ ട്വൻ്റി സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇത് ഇതിൽ നിന്നുള്ള ഡിസ്റ്റൻസും തന്നിട്ടുണ്ട് ഫൈവ് സെൻറ്റിമീറ്ററാന്ന് അല്ലേ അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദീസ് പാരലോഗ്ര ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ട്വൻ്റി ഇൻറ്റു ഫൈവ് അല്ലേ ട്വൻ്റി ഇൻറ്റു ഫൈവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഹൺഡ്രഡ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അങ്ങനെയാണ് അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഇനി മറ്റൊരു രീതിയിലും കൂടെ ടീച്ചർ പറഞ്ഞു തരാം അതായത് ഇപ്പം ഇതൊരു പാരലോഗ്രാം ഈ പാരലോഗ്രത്തിന്റെ വൺസ് ഇത് ട്വൻ്റി സെൻറ്റിമീറ്റർ ആണ് ഇത് ടെൻ സെൻറിമീറ്റർ ആണ് ഇനി നമുക്ക് തന്നിരിക്കുന്നത് ഓക്കെ ഇത് ഒരു പാരലോഗ്രാം ആണ് ഈ പാരലോഗ്രത്തിൻ്റെ ഇത് ട്വൻ്റി സെൻറിമീറ്റർ ഉണ്ട് ഇത് ടെൻ ഉണ്ട് പക്ഷെ ഇവിടെ നോക്കിക്കേ ഇവിടെ ട്വന്റി സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടില്ല പക്ഷേങ്കില് ഇവിടെ ടെൻ സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും ടെൻ സെന്റിമീറ്റർ തന്നെയാണല്ലോ ആണ് അപ്പം ഇവിടെ നിന്ന് ഇതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ ടെൻ സെൻ ടെൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് മനസ്സിലായോ അപ്പം ഇവിടെ നമുക്ക് ഈ ട്വന്റിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ലെങ്ത്തും തന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു ഇനി ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ ഇവിടെ ട്വന്റി ഉണ്ട് പക്ഷേ ഇത് നമുക്ക് ഈ ഡിസ്റ്റൻസ് തന്നിട്ടില്ല അപ്പൊ ട്വന്റി ഇൻറ്റു ടെൻ ചെയ്യാൻ പറ്റുമോ ഇല്ല ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇത് ടെൻ സെന്റിമീറ്റർ ഉണ്ട് ഇത് ബേസ് ആയിട്ട് എടുക്കണം എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ലെങ്ത് ദാറ്റ് ഈസ് ദൻ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഏരിയ എന്താണ് ഏരിയ ഇസ് ഈക്വൽ ടു ടെൻ ഇൻറ്റു ടെൻ ഇസ് ഈക്വൽ ടു ഹൺഡ്രഡ് സ്ക്വയർ സെന്റിമീറ്റർ മനസ്സിലായോ അപ്പൊ ഇവിടെ നോക്കിക്കോളാം ഇവിടെ ട്വന്റി ഇന്റു ടെൻ ചെയ്ത ആൻസർ ശരിയാകുമോ ഇല്ല ട്വൻറ്റി ഇൻറ്റു ടെൻ ചെയ്ത് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് പോകും ആൻസർ മിസ്റ്റേ തെറ്റായിരിക്കും നമുക്ക് അപ്പോൾ ഓർക്കേണ്ട കാര്യം ദ ഏരിയ ഓഫ് എ പാർലോഗ്രാം ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വൺ സൈഡ് വിത്ത് ദ ഡിസ്റ്റൻസ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് പ്രോഡക്റ്റ് ഓഫ് വൺ സൈഡ് ഒരു സൈഡിന്റെയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിരിക്കണം വൺ സൈഡ് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് ഏരിയ ഓഫ് എ പാർലോഗ്രാം അപ്പോൾ ഇവിടെ വൺ സൈഡ് ഇതായിരുന്നു അപ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടെൻ സെൻറ്റിമീറ്റർ അപ്പം ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടും അപ്പം ഇങ്ങനെയാണ് പാർലലോഗ്രഹത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഇത് മറക്കാതിരിക്കുക അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസും ഒക്കെ നമുക്ക് കുറച്ച് ചെയ്യാനായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പം നന്നായിട്ട് മനസ്സിലാക്കുക റെക്റ്റാംഗിളിൽ നിന്ന് നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഏരിയ വരത്തക്ക രീതിയിലുള്ള പാരലോഗ്രാംസ് വരച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വന്ന് വന്ന് നമ്മൾ പാരലോഗ്രത്തിൻ്റെ ഏരിയ നമ്മൾ ഡിഫൈൻ ചെയ്തു അപ്പം ഇനി ഒരു കാരണവശാലും മറന്നു പോകരുത് പാരലോഗ്രാം ആണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വൺ സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് പാരലോഗ്രത്തിൻ്റെ സൈഡ്സ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അത് രണ്ടും ഇൻഫർമേഷൻ മാത്രം മതി അല്ലാതെ പാർലോഗ്രത്തിൻ്റെ ഇത് ട്വൻറ്റി ഇത് ടെൻ ഉണ്ടല്ലോ പാർലോഗ്രഹത്തിൻ്റെ ടു സൈഡ്സ് ഉണ്ട് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണോ ചെയ്യേണ്ടേ അല്ല അത് റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ടാണ് റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പാർലോഗ്രാം ആണ് പാർലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ട്വൻറ്റിയും ടെന്നും കൂടെ ചെയ്താൽ കിട്ടുമോ ഇല്ല അപ്പോൾ അത് നമ്മൾ ചെയ്യണമെങ്കിൽ ട്വൻറ്റിയും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള ആ ഡിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓൺലൈൻ ചോക്ക് അബ് ഗുഡ് ബൈ